എല്ലാവർക്കും ഒരു ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കൂടെ എനർജറ്റിക് ആയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഇത് പെരിന്തൽമണ്ണയാണ് കേട്ടോ. ദേ അദൂരെ കാണുന്നത് പൊന്നാകുർശി മലനിരകളാണ്. അവിടെ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നിങ്ങനെ പോകുന്നത് അമ്മിണിക്കാടൻ മലനിരകളുടെ ഇടയിലേക്കാണ്. അവിടെ ഒരു മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമുണ്ട്. ഒരു സ്വകാര്യ വ്യക്തിയുടെ ഫാമിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പം ഞങ്ങൾ അങ്ങനെ ആ വെള്ളച്ചാട്ടം എങ്ങനെയുണ്ടെന്ന് കാണാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കാനും വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ പോവാണ്. കാറ് നമ്മളിവിടെ നിർത്താൻ പോവാണ് കേട്ടോ. ഇനി ഈ മനോഹരമായിട്ടുള്ള പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഒന്നും ഇതുപോലെ ഈ ഒരു മൺ പാത കാണാറില്ല. എല്ലാം ടാറിട്ട് നമ്മുടെ ഒരു സാധാരണ റോഡ് പോലെ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടത്തേക്ക് നമ്മൾ ഈ ഒരു മൺപാത വഴിയാണ് സഞ്ചരിക്കുന്നത്. ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചോലയിൽ നിന്ന് വെള്ളമൊഴുകിയിട്ട് നല്ല ചോല വെള്ളവും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. മുന്നിൽ കുറേ ആൾക്കാർ കുറച്ചുകൂടെ മുന്നിലുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിൽ ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ പോകുന്നു. ദേ ഇവിടെ ഒരു കോഴി ഫാമുണ്ട്. ഇവരുടെ ഈ ഒരു ഫാം ഹൗസിലാണ് നമ്മളുടെ ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. ഇവിടെ പുറത്തുനിന്നുള്ള ആൾക്കാർ അലൗഡ് അല്ല. ഇത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പരിചയത്തിലുള്ള ഒരു ഫാം ഹൗസ് ആയതുകൊണ്ടാണ് നമുക്കൊരു എൻട്രി കിട്ടിയത്. നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു സൈഡിലായിട്ട് കണ്ടോ നമ്മുടെ പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പശുക്കളും ഈ ഒരു കോഴി ഫാമും മാത്രമേ ഉള്ളൂ. ഇതാ നമ്മുടെ കുറച്ച് മുന്നിലായിട്ട് കുറച്ച് സുഹൃത്തുക്കളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ആ വെള്ളച്ചാട്ടത്തിനോട് അടുത്തെത്തി. ഇപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ നന്നായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ കേൾക്കാൻ കഴിയില്ല, കാരണം ഞാനിത് എഡിറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ തന്നെ ഭയങ്കര ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നമുക്ക് ആസ്വദിച്ച് തന്നെ നമുക്കിങ്ങനെ മുന്നോട്ട് പോവാം. അപ്പം നമ്മളിതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടുത്തുള്ള ഒരു ദൃശ്യം. നമ്മുടെ ഈ സൈഡിലായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ അതല്ല മെയിൻ വെള്ളച്ചാട്ടം. ഇതാ ഈ കാണുന്നതാണ്. അപ്പോൾ ഒരു മലയിൽ തന്നെ രണ്ട് വെള്ളച്ചാട്ടം വരുന്നുണ്ട്. ആ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, അവിടെ കാടൊക്കെയാണ്. പക്ഷേ നമ്മൾ ഈ വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിൽക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിന് ഒരു പേരുണ്ട്, വഴിപാറ വെള്ളച്ചാട്ടം. പണ്ടിതിനെ വജ്ജാറ വെള്ളച്ചാട്ടം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത് അമ്മിനിക്കാടൻ മലനിരകളിലെ വഴിപാറ വെള്ളച്ചാട്ടം എന്നാണ്. നമ്മൾ ഈ വെള്ളച്ചാട്ടം കാണാൻ പോയത് കുറച്ച് സുഹൃത്തുക്കളുടെ കൂടെയാണെന്ന് പറഞ്ഞല്ലോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കാണാൻ കൂട്ടിയതിൽ അവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ദിനം സമ്മാനിച്ചതിന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സീതാസ് വൈബ്സ്. ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ.